വെൽക്കം ടു ഓപ്പോൾസ് കറി വേൾഡ്. എല്ലാവർക്കും ഓപ്പോൾസ് കറി വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പപ്പടവടയാണ്. ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരിയും 5 ചുവന്നമുളകും നന്നായിട്ട് കഴുകിയ ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്ന അളവ്, 1 ഗ്ലാസ് കേട്ടോ. പിന്നെ പപ്പടമാണ് വേണ്ടത്. പപ്പടം 10 പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാല് നമുക്ക് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന പപ്പടം വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ പപ്പടം ഒരു 1/2 മണിക്കൂർ വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് സ്റ്റഡി ആയിട്ട് കിട്ടും. അങ്ങനെ റെഡിയാക്കി എടുക്കണം. 1/2 സ്പൂൺ കായപ്പൊടി വേണം, 1/2 സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 പിഞ്ച് മഞ്ഞപ്പൊടി വേണം, 1/2 സ്പൂൺ കറുത്ത എള്ള് വേണം, പിന്നെ ഇത് റെഡിയാക്കി എടുക്കാനുള്ള വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. ഒരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെല്ലാം മിക്സിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം 2 പിഞ്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, ചെറിയൊരു കളറിന് വേണ്ടി മാത്രമാണ്. പിന്നെ കായപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഉപ്പ് ഞാനിപ്പോ ഒരു 1/2 സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ഇടാം. എപ്പോഴും ഉപ്പിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം പപ്പടത്തിൽ ഉപ്പുള്ളതാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, അതിൽ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിടണം. അതിനുശേഷം നമ്മൾ പപ്പടത്തിൽ ഞാൻ ഈ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്നൊരു കുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ പറയുക, പപ്പടം നന്നായിട്ട് പൊളച്ചു വന്നാൽ നമ്മുടെ ഈ മാവ് അതിന് നിൽക്കില്ല. അപ്പൊ നമ്മൾ പപ്പടം ഇങ്ങനെ എടുക്കുക, അധികം നേരം പപ്പടത്തിൽ ഇടരുത് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കുക, ഇങ്ങനെ പൊക്കി പിടിക്കുക. അപ്പൊ അതിലുള്ള ബാക്കി മാവൊക്കെ അതിൽ പോകട്ടെ. അതിനുശേഷം നമുക്ക് ഇളക്കിയിടാം. ജസ്റ്റ് അതൊന്ന് പിടിച്ച ശേഷം മാത്രം മറിച്ചിട്ടാ മതിയെ. എന്താ മാവ് അതിൽ കറക്റ്റായിട്ട് പിടിക്കണം. കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിടാൻ പാടും. ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. നന്നായിട്ടായി തുടങ്ങി. ഇനി നമുക്ക് കിടക്കാം. കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ സൂപ്പർ പപ്പടവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണുന്നത് വരെ